രാജ്യത്ത് ആഗമനം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മൂന്ന് സോണുകളായി തിരിച്ച് അവിടെ സെക്യൂരിറ്റി ശക്തമാക്കിയിട്ടുണ്ട്. കാരണം നാളെ ഡിസംബർ 6 ആണ്. നാളെ അനവധി സംഘടനകൾ പ്രതിഷേധ ദിനമായും കരിദിനമായും ആചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്വാഭിമാന ദിനമായും ചില സംഘടനകൾ ആചരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥാപിക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4 സംഘടനകളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. നാരായണി സേന, ഹിന്ദു മഹാസഭ, ശ്രീകൃഷ്ണ ജന്മഭൂമി നിർമ്മാൺ ന്യാസ്, ശ്രീകൃഷ്ണ മുക്തിദൾ എന്നീ 4 സംഘടനകളാണ് ഈ അയോധ്യയിലേക്ക് മാർച്ച് നടത്തുമെന്നും അവിടെ ഞങ്ങൾ ഈ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം സ്ഥാപിക്കുമെന്നും ആരാധന നടത്തുമെന്നും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മധുര ജില്ലാ മജിസ്ട്രേറ്റ് നവനീത് സിംഗ് ചാഹൽ ഇതിനൊന്നും അനുമതി നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ഷാഹി, ഈദ്ഗാഹ്, കത്ര, കേശവ് ദേവ് എന്നീ സ്ഥലങ്ങൾ റെഡ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഉത്തർപ്രദേശ് സർക്കാർ. ഒപ്പം തന്നെ രാജ്യത്തുടനീളമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് സുരക്ഷ ശക്തമാക്കാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നാളെ ഒരു നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ഈ തർക്കമന്ദിരം തകർത്ത ഒരു ദിവസമാണ്. ഒപ്പം തന്നെ നാളെ അനവധി ഭീകര ആക്രമണങ്ങൾക്ക് സാധ്യത ഉണ്ടായെന്ന് നേരത്തെ തന്നെ ഇന്ത്യയിലെ റിപ്പോർട്ട് നൽകിയിരുന്നു. അത് ഉത്തർപ്രദേശ് ലക്ഷ്യമാക്കിയായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നും പറഞ്ഞിരുന്നു. കാരണം അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അവിടേക്കാണ് ഈ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയാണ് ഇപ്പോൾ ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഒരു ആക്രമണ പരമ്പര ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും അവിടേക്ക് നാളെ 4 സംഘടനകൾ മാർച്ചും ഒപ്പം തന്നെ പൂജകളുമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നൽകിയിട്ടില്ല, അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഇവിടെ കനത്ത പോലീസ് സുരക്ഷയാണ്, റെഡ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷയാണ്. ഒപ്പം തന്നെ UPA 3 സോണുകളായി തിരിച്ചുകൊണ്ടും കനത്ത സുരക്ഷയാണ്. വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നമുക്കറിയാം എല്ലാ ഡിസംബർ 6 രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നാളത്തെ ദിവസത്തിനായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.